Yes. Hi friends, welcome back to FTA Vlog. FTA Vlog in the innate episode like everkum swagatham. അപ്പോൾ എല്ലാവരും എഫ് ടി വ്ളോഗ് നന്നായിട്ട് ലൈക്ക് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഓരോ ദിവസം കൂടുന്തോറും ഇഷ്ടംപോലെ സബ്സ്ക്രൈബറും അതുപോലെ ഇഷ്ടംപോലെ കാണുന്ന ആൾക്കാരുടെ എണ്ണവും വാച്ച് അവേഴ്സും കൂടുന്നുണ്ട്, അതുപോലെ വ്യൂസും കൂടുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഈ വീഡിയോ നന്നായിട്ട് കാണുക, നന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സോളിഡ് സ്റ്റേറ്റിനകത്തുള്ള ആദ്യത്തെ ഭാഗമാണ്, ക്രിസ്റ്റലൈൻ സോളിഡ്സ്, അമോർഫ സോളിഡ്സ് വ്യത്യാസങ്ങൾ, ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടികൾ, അതുപോലെ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, അവസാനമായ ഡയമണ്ട്, ഗ്രാഫൈറ്റ് തുടങ്ങിയവയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ക്രിസ്റ്റൽസിൻ്റെ കൂടുതൽ സ്ട്രക്ചറിനെ കുറിച്ചാണ്, ക്രിസ്റ്റൽസിനകത്തേക്ക് നമ്മൾ ഇറങ്ങിപ്പോവാണ്, അതിൻ്റെ ത്രീ ഡയമെൻഷൻ സ്ട്രക്ചറിനകത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായിട്ട് കാണുക, എല്ലാവരും ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അമ്പിച്ചു നമ്മുടെ അടുത്തുണ്ട്. ഇന്ന് അമ്പിച്ചു എന്തോ സ്പെഷ്യലായിട്ടുള്ള ഒരു വേഷത്തിലൊക്കെയാണ് ഉള്ളത്. അമ്പിച്ചു ഇന്ന് ഒരു പുതിയ സ്റ്റൈലാണ് എന്തോ അവതരിപ്പിക്കാൻ പോകുന്നു തോന്നുന്നു. നമുക്ക് അതിൽ അമ്പിച്ചോട് ചോദിക്കാം. അമ്പിച്ചു, ഒരു ഹീറോന്റെ ഒരു എൻട്രി സ്ലോ മോഷനൊക്കെ വെച്ച് അടിപൊളിയായിട്ട്. ഓക്കെ ഓക്കെ, ഹീറോയുടെ എൻട്രിയാണ്, സ്ലോ മോഷനൊക്കെ വെച്ച് എഡിറ്റൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഒരു സംഭവമാണ് നമ്മുടെ അമ്പിച്ചു ഇന്ന് ഇവിടെ അറേഞ്ച് ചെയ്യാൻ പോകുന്ന നോക്കാം. ഏതായാലും അടിച്ചുപൊളി ആയിരുന്നു തോന്നുന്നു, കാരണം വേഷമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഗംഭീരമായിട്ടുണ്ട്. ഒന്ന് ഈ അമ്പിച്ചിന് വേഷമൊക്കെ നല്ല കാണിച്ചു കൊടുത്ത് അടിപൊളി ഒക്കെ സൂപ്പറായിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ, നന്നായിട്ട് സൂപ്പറായിട്ടുണ്ട്, വളരെ ഗംഭീരമായിട്ടുണ്ട് അമ്പിച്ചുവിൻ്റെ വേഷം. അപ്പം അമ്പിച്ചു നമുക്ക് മാജിക്കിലേക്ക് പോകാം. അല്ല അമ്പിച്ചു നമുക്ക് അപ്പൊ അമ്പിച്ചുവിന്റെ സ്ലോ മോഷൻ ഹീറോ എൻട്രിയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ബൈ ബൈ. പോലീസ് ഓഫീസറാ സാറവ കൊല്ലുക. അപ്പൊ അമ്പിച്ചു ക്ഷയിക്കാൻ എടുത്തു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, ലൈക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ അമ്പിച്ചുവിന്റെ ഇന്നത്തെ എന്തായിരുന്നു? സ്ലോ മോ ഹീറോ എൻട്രി, വളരെ ഗംഭീരം വിചാരിക്കുകയാണ്. ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ, നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, സോൾഡ് സ്റ്റേറ്റിന്റെ എപ്പിസോഡ് 4 ഏവർക്കും സ്വാഗതം. എപ്പിസോഡ് 4 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രിസ്റ്റൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ്. ലാറ്റിസ് സൈറ്റ്, ലാറ്റിസ് പോയിൻ്റ്, സ്പേസ് ലാറ്റിസ്, അതുപോലെ യൂണിറ്റ് സെൽ, ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽ തുടങ്ങിയവയൊക്കെ നമുക്ക് ഈ എപ്പിസോഡിൽ 1x1 ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞാൽ ലോങ് റേഞ്ച് ഓർഡറാണ് എന്ന് നിങ്ങൾ പഠിച്ചു. ഡെഫിനിറ്റി ഓർഡർലി അറേഞ്ച്മെൻ്റാണ് ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ ആ ക്രിസ്റ്റലിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഒന്നുകിൽ അത് ആറ്റം ആയിരിക്കും, അല്ലെങ്കിൽ അയോൺ ആയിരിക്കും, അല്ലെങ്കിൽ മോളിക്യൂളുകളായിരിക്കും.
ഓക്കേ, എന്തിരുന്നാലും ഏതായിരുന്നാലും ഈ പാർട്ടിക്കിൾസിനെ നമ്മൾ പോയിന്റുകളായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. എന്നിട്ട് ആ ക്രിസ്റ്റൽസിനകത്തുള്ള മൊത്തം പാർട്ടിക്കിൾസിനെ പോയിന്റുകൾ കൊണ്ട് 3D റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഓരോ പോയിന്റും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതിനകത്തുള്ള പാർട്ടിക്കിൾസിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3D അറേഞ്ച്മെൻ്റ് ഓഫ് പോയിൻ്റ്സ് ഷോയിങ് ഹൗ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ഓഫ് എ ക്രിസ്റ്റൽ ആർ അറേഞ്ച്ഡ് ഈസ് കോൾഡ് ക്രിസ്റ്റൽ ലാറ്റിസ് ഓർ സ്പേസ് ലാറ്റിസ്. അതായത് ഒരു ക്രിസ്റ്റൽസിനകത്തുള്ള പാർട്ടിക്കിൾസ്, അത് ഏതെങ്കിലും ആയിക്കോട്ടെ, ആ പാർട്ടിക്കിൾസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പോയിൻ്റുകൾ ഉപയോഗിക്കുന്നു. ആ പോയിൻ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് 3D എങ്ങനെയാണ് ക്രിസ്റ്റലിനകത്ത് പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ക്രിസ്റ്റൽ ലാറ്റിസ് അഥവാ സ്പേസ് ലാറ്റിസ്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊരു യൂണിഫോം ആയിട്ടുള്ള ഒരു വലിയൊരു ക്രിസ്റ്റലാണ്. ആ ക്രിസ്റ്റലിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിളിനകത്ത് ഒരു പാർട്ടിക്കിളിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഒരു പോയിന്റ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നു. ആ പോയിന്റുകൾ ഒരുപാടുണ്ട്. ആ ഒരുപാടുള്ള പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ക്രിസ്റ്റലിനെ മൊത്തം നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ക്രിസ്റ്റൽ മൊത്തം ഈ പോയിന്റുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നു എങ്കിൽ ഇതിന് ഈ രീതിയിൽ അറേഞ്ച് ചെയ്യുന്ന ഈ ഒരു സിസ്റ്റത്തിന് വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റൽ ലാറ്റിസ് ഓർ സ്പേസ് ലാറ്റിസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്പേസ് ലാറ്റിസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെ എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഒരു ക്രിസ്റ്റൽസിനകത്തുള്ള പാർട്ടിക്കിൾസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോയിൻസിനെ 3D അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ്. ഓക്കെയാണല്ലോ, യെസ്. എങ്കിൽ എന്താണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഒന്ന്, the position occupied by the particle is called latticite or lattice point. അതായത് പാർട്ടിക്കിൾ നിൽക്കുന്ന പൊസിഷനെ latticite അല്ലെങ്കിൽ ലാറ്റിസ് പോയിന്റ് എന്ന് വിളിക്കും. ഇപ്പൊ നിങ്ങൾ ഒരു ക്ലാസ് റൂമിൽ ഓരോരുത്തർ അവരവരുടെ സ്ഥലത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ ഓരോ അവരവരുടെ ഇരിക്കുന്ന സ്ഥലത്തെയാണ് അവരവരുടെ ലാറ്റിസ് സൈറ്റ് അല്ലെങ്കിൽ ലാറ്റിസ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ. രണ്ടാമത്തതാണ് ദിസ് ലാറ്റിസ് സൈറ്റ് ഓർ ലാറ്റിസ് പോയിന്റ് ഈസ് ഒക്യുപ്പൈഡ് ബൈ ആറ്റംസ് അയോൺസ് ഓർ മോളിക്യൂൾസ്. ഈ ലാറ്റിസ് സൈറ്റ് അല്ലെങ്കിൽ ലാറ്റിസ് പോയിന്റ് എടുക്കുന്ന അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആൾക്കാർ ഒന്നുകിൽ ആറ്റം ആയിരിക്കും അല്ലെങ്കിൽ അയോൺ ആയിരിക്കും അല്ലെങ്കിൽ മോളിക്യൂൾ ആയിരിക്കും. ക്ലാസ് റൂമിൽ ഓരോരുത്തരുടെ ലാറ്റിസ് ആയിട്ട് ഇരിക്കുന്നത് ഒന്നിക്കിൽ അത് ആൺകുട്ടിയായിരിക്കും അല്ലെങ്കിൽ അത് ഒരു പെൺകുട്ടിയായിരിക്കും എന്ന് പറയുന്ന പോലെ അല്ലേ. ക്ലാസ് റൂം മൊത്തം എടുക്കുകയാണെങ്കിൽ ചില ലാറ്റിസ് ആയിട്ടിൽ ആൺകുട്ടികളിരിക്കും, ചില ലാറ്റിസ് ആയിട്ടിൽ പെൺകുട്ടികളിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. റെഡി. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ദീസ് ലാറ്റിസ് പോയിന്റ്സ് ആർ കണക്റ്റഡ് ബൈ സ്ട്രേറ്റ് ലൈൻ ഇൻ ഓർഡർ ടു ജനറേറ്റ് ഇറ്റ്സ് ജിയോമെട്രി. ഓരോ മോളിക്യൂളിൻ്റെയും ജിയോമെട്രി എന്താണ് എന്ന് പറയുന്നതിന് വേണ്ടി ഈ ലാറ്റിസ് പോയിന്റുകളെ സ്ട്രേറ്റ് ലൈൻ കൊണ്ട് കണക്ട് ചെയ്തിരിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ക്രിസ്റ്റലിൻ്റെ ഘടന എങ്ങനെയാണ്, ഓരോ ക്രിസ്റ്റൽസിനകത്തുള്ള പാർട്ടിക്കിൾ തമ്മിൽ ദൂരം എന്താണ്, ആംഗിൾ എന്താണ് എന്നൊക്കെ പറയാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് അവർ തമ്മിൽ പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ പോയിന്റുകളെ തമ്മിൽ സ്ട്രേറ്റ് ലൈൻ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കും. But these are the 3 characteristics of crystal lattice or space lattice. Clear? One, position occupied by the particle is called a lattice site or lattice point. Rendu, parayu. Rendu, the particles occupied in the space lattice or lattice site is atoms, ions or molecules. Moonu, these points are connected by straight line in order to generate ജിയോമെട്രി ഓഫ് ദ ക്രിസ്റ്റൽ. ഓക്കെ, യെസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്
ഒരു ക്രിസ്റ്റൽ എടുത്തു. ശ്രദ്ധിക്കണം, ശരിക്കും മനസ്സിലാക്കണം, ഈ ചാപ്റ്റർ ത്രീ ഡയമെൻഷനൽ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ആ ത്രീ ഡി കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അടിച്ചു പൊളിച്ച് പഠിക്കും, ഒരു സംശയമില്ല. അപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ എന്താണെന്ന് പഠിച്ചു, അതിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് പഠിച്ചു, ആ പാർട്ടിക്കിൾസിനെ പോയിൻ്റ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാമെന്ന് പഠിച്ചു, പോയിൻ്റുകൾ തമ്മിൽ സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് കണക്ട് ചെയ്യാമെന്നും പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, റെഡി. ഇനി പറയാൻ പോകുന്നത്, അങ്ങനെയുള്ള ഒരു ക്രിസ്റ്റൽ നിങ്ങളെടുത്തു. ആ ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ ആ ക്രിസ്റ്റൽസിനകത്തുള്ള പാർട്ടിക്കിളുകളെ തമ്മിൽ സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് ബന്ധിപ്പിച്ചു. ഇനി ഈ വീഡിയോ നോക്കുക നിങ്ങൾ. എന്താണ് വീഡിയോയിൽ കാണുന്നത്? ഇത്രയും വലിയ ക്രിസ്റ്റൽസിനകത്ത് ഒരു ചെറിയൊരു ഭാഗം മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. ആ ഭാഗത്തുള്ള ആ ഒരു രൂപം പല തവണ ആവർത്തിക്കുമ്പോഴാണ് ആ മൊത്തം രൂപമുണ്ടാവുന്നത് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാവുന്നുണ്ട്. ശരിയല്ലേ? അതായത് ഏറ്റവും ചെറിയ ആ രൂപം പലതവണ ആവർത്തിച്ച് 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 വരുമ്പോൾ വലിയൊരു ക്രിസ്റ്റൽ ഉണ്ടാവുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി തിരിച്ചോ, വലിയൊരു ക്രിസ്റ്റലിൽ നിന്നും ചെറിയൊരു ഭാഗത്തേക്ക് അതിനെ നമുക്ക് ചുരുക്കി 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 കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് കിട്ടും. ശരിയല്ലേ? എങ്കിൽ ഈ ഒരു ചെറിയൊരു പാർട്ടിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് സെൽ. അപ്പോൾ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ക്രിസ്റ്റലിൻ്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും അനുസരിക്കുന്ന അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ്. നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾ സെല്ല് എന്ന് പറയുന്ന പോലെ ഒരുപാട് സെല്ല്, പതിനായിരക്കണക്കിന് സെല്ലുണ്ടാവും എല്ലാവരിലും, ബോഡിയിൽ, ശരീരത്തിനകത്ത്. അതിനകത്ത് ഏതെങ്കിലും ഒരു സെൽ എന്ന് പറയുന്നത് ആ എല്ലാ സെല്ലിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി അനുസരിക്കുന്നതായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. അതുപോലെ തന്നെ ക്രിസ്റ്റലിനകത്ത്, ക്രിസ്റ്റലിൻ്റെ ഒരു പെർട്ടിക്കുലർ ക്രിസ്റ്റലിനകത്ത്, ആ ക്രിസ്റ്റലിനകത്തുള്ള എല്ലാ സ്വഭാവങ്ങളും അനുസരിക്കുന്ന, അതിൻ്റെ എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്ന ഒരു ചെറിയൊരു പാർട്ട് ഉണ്ടായിരിക്കും. ആ പാർട്ടിനെയാണ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് യൂണിറ്റ് സെല്ലിനെ ഡിഫൈൻ ചെയ്യുക? ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പാർട്ട് ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ് വിച്ച് വെൻ റിപ്പീറ്റഡ് അലോങ് ഓൾ ഡയറക്ഷൻ വി ഗെറ്റ് ക്രിസ്റ്റൽ ആസ് എ ഹോൾ. അതായത് അത് പല ഡയറക്ഷനിലേക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ക്രിസ്റ്റൽ കിട്ടുമെങ്കിൽ ആ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റിനെയാണ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് യൂണിറ്റ് സെൽ? ഇറ്റ് ഈസ് ദി സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഇൻ എ സ്പേസ് ലാറ്റിസ് വിച്ച് വെൻ റിപ്പീറ്റഡ് അലോങ് ഓൾ ഡയറക്ഷൻ എഗെയിൻ ആൻഡ് എഗെയിൻ വി ഗെറ്റ് ക്രിസ്റ്റൽ ആസ് എ ഹോൾ. ദെൻ ദാറ്റ് സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഈസ് കോൾഡ് യൂണിറ്റ് സെൽ. ക്ലിയർ? എന്താണ് യൂണിറ്റ് സെല്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഒരു യൂണിറ്റ് സെല്ലിന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ആറ് പാരാമീറ്ററുകൾ നമ്മൾ ഉപയോഗിക്കും. അതിൻ്റെ എഡ്ജ് എന്ന് പറയുന്ന എ ബി സി, നീളം, വീതി, ഉയരം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആ എഡ്ജുകൾക്കിടയിലുള്ള ആംഗിൾ, ആൽഫ, ബീറ്റ, ഗാമ. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് യൂണിറ്റ് സെല്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാൻ പറ്റുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എഡ്ജസ് അലോങ് എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് സെഡ് ആക്സിസ്. വീഡിയോ ശ്രദ്ധിക്കുക. ഒരു യൂണിറ്റ് സെല്ലിൻ്റെ എക്സ് ആക്സ് ഇവിടെ കാണിച്ചിരിക്കുന്നു. ആ എക്സ് ആക്സിൽ കിടക്കുന്ന രണ്ട് പാർട്ടിക്കിളുകൾക്കിടയുള്ള ദൂരം സ്മോൾ ലെറ്റർ എ, എഡ്ജ് ലെങ്ത് എ എന്ന് പറയാം. വൈ ആക്സിൽ കിടക്കുന്ന പാർട്ടിക്കിളുകൾക്കിടയിലുള്ള ദൂരം അത് നമ്മുടെ മുന്നിലോട്ടാണ്, അത് സ്മോൾ ലെറ്റർ ബി എന്ന് പറയാം. സെഡ് ആക്സിൽ കിടക്കുന്ന പാർട്ടിക്കിളുടെ ദൂരം സി. അപ്പോൾ എ ബി സി എഡ്ജ് ലെങ്ത് എന്താണെന്ന് മനസ്സിലായല്ലോ. ഏത് യൂണിറ്റ് സെല്ലിനും എ ബി സി എന്ന് പറയുന്ന എക്സ് വൈ സെഡ് ആക്സിസിൽ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള എഡ്ജ് ലെങ്ത് ഉണ്ടായിരിക്കും. ക്ലിയർ? ക്ലിയർ? യെസ്. ഇനി മുന്നിലോട്ട് നിൽക്കുന്ന വൈ ആക്സും മുകളിലോട്ട് നിൽക്കുന്ന സെഡ് ആക്സിസുകളും ഇടയിലുണ്ടാക്കുന്ന ആക്സിനും ഇടയിലുണ്ടാക്കുന്ന ആംഗിളാണ് ആൽഫ. ആൽഫ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ എഡ്ജ് ലെങ്ത് ബി ആൻഡ് സി. ഓക്കെ, ഇനി ഈ എക്സ് സൈഡിലോട്ട് നിൽക്കുന്ന എക്സ് ആക്സിനും മുകളിലോട്ട് നിൽക്കുന്ന സെഡ് ആക്സിനും ഇടയിലുണ്ടാവുന്ന ആംഗിളാണ് ബീറ്റ. ബീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എഡ്ജ് ലെങ്ത് ബി ആൻഡ് സി. ഇനിയോ അവശേഷിക്കുന്ന ഏതാണ്? എക്സ് ആക്സിനും
വൈ ആക്സിന് ഇടയിൽ കിടക്കുന്ന ഒരു ആംഗിൾ, ആ ആംഗിൾ ആണ് ഗാമ. അപ്പോൾ ഗാമ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഓക്കെ, അപ്പോൾ ഇതാണ് എഡ്ജ് ലെങ്ത്, ഇതാണ് ആംഗിൾ. അപ്പോൾ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ, യൂണിറ്റ് സെല്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ പറയേണ്ടത്. ഒന്ന്, അതിൻ്റെ എഡ്ജ് ലെങ്തിനെ കുറിച്ച് അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളതും, രണ്ട്, അതിൻ്റെ ആംഗിളിനെ കുറിച്ച് അതെവിടെയൊക്കെയാണ് എന്നുള്ളതും. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂണിറ്റ് സെല്ല് നിങ്ങൾ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ ഇതുവരെ എത്ര കാര്യങ്ങൾ പഠിച്ചു പറയൂ. ഒന്ന്, ഒന്നാമത്തെ എന്താ പഠിച്ചത്? സ്പേസ് ലാറ്റിസ് ഓർ ക്രിസ്റ്റൽ ലാറ്റിസ് എന്നാൽ എന്ത് കിട്ടി. രണ്ടാമത്തെ എന്താ പഠിച്ചത്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ്. മൂന്നാമത്തെ എന്താ പഠിച്ചത്? വാട്ട് ഈസ് മെൻ ബൈ യൂണിറ്റ് സെൽ. നാലാമത്തെ എന്താ പഠിച്ചത്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂണിറ്റ് സെൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് യൂണിറ്റ് സെല്ലാണ്. എന്താണ് ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽ? നമുക്കറിയാം യൂണിറ്റ് സെല്ലിനകത്ത് കോർണറിൽ എല്ലാ കോർണറിലും പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, എന്നാൽ ചില യൂണിറ്റ് സെല്ലിനകത്ത് കോർണറുകൾ കൂടാതെ ഓരോ ഫേസിൻ്റെ സെൻറ്ററിൽ പാർട്ടിക്കിൾസ് ഉണ്ടാവും, ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ സെൻറ്ററിലായിട്ട് പാർട്ടിക്കിൾസ് ഉണ്ടാവും, ചിലപ്പോൾ ഓപ്പോസിറ്റ് എൻഡിൽ പാർട്ടിക്കിൾ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ കോർണറിൽ മാത്രമേ പാർട്ടിക്കിൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് യൂണിറ്റ് സെല്ലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്ന്, പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. രണ്ട്, സെൻറ്റേഡ് യൂണിറ്റ് സെൽ. മറക്കരുത്, യൂണിറ്റ് സെൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം, മനസ്സിലേക്കെടുത്ത യൂണിറ്റ് സെൽ എന്താണെന്നുള്ളത്. ഓക്കെ അല്ലേ, ഒരു വലിയൊരു ക്രിസ്റ്റലിൻ്റെ എല്ലാ സ്വഭാവങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയൊരു ഭാഗം, അത് കുറേ കുറേ ആവർത്തിക്കുമ്പോഴാണ് മൊത്തം ക്രിസ്റ്റൽ ഉണ്ടാവുക. എങ്കിൽ ആ ചെറിയൊരു യൂണിറ്റ് സെല് നിങ്ങളെടുത്തു, അതിൻ്റെ പ്രത്യേകത നോക്കുകയാണ്. ചില യൂണിറ്റ് സെല്ലിനകത്ത് കോർണറിൽ മാത്രമേ പാർട്ടിക്കിൾസ് ഉണ്ടാവും, അത്തരം യൂണിറ്റ് സെല്ലിനെ വിളിക്കുന്ന പേരാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. ഓക്കെ, ക്ലിയർ. ഇനി ചില യൂണിറ്റ് സെല്ലുകൾ എടുത്ത് നോക്കുമ്പോൾ സെൻറ്ററുകളിൽ പാർട്ടിക്കിൾ കാണും. അത് ബോഡിയുടെ സെൻറ്ററിലാവാം, ഫേസിൻ്റെ സെൻറ്ററിലാവാം, ഓപ്പോസിറ്റ് എൻഡിലുമാവാം. എവിടെയൊക്കെ? ബോഡിയുടെ സെൻറ്ററിലാവാം, ഫേസിൻ്റെ സെൻറ്ററിലാവാം, ഓപ്പോസിറ്റ് എൻഡിലും ആവാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ കോമൺ ആയിട്ട് സെൻറ്റേഡ് യൂണിറ്റ് സെൽ എന്ന് പേര് വിളിക്കും. അപ്പം ബേസിക്കലി ബ്രോഡ്ലി വി ക്യാൻ ക്ലാസിഫൈ യൂണിറ്റ് സെൽ ഇൻ ടു, ബ്രീഫ്ലി വി ക്യാൻ ക്ലാസിഫൈ യൂണിറ്റ് സെൽ ഇൻ ടു പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ആൻഡ് സെൻറ്റേഡ് യൂണിറ്റ് സെൽ. വാട്ട് ഈസ് മെൻ ബൈ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ? ഇഫ് 8 പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് 8 കോർണേഴ്സ് ഓഫ് ആൻ യൂണിറ്റ് സെൽ, ഇറ്റ് ഈസ് കോൾഡ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. പറയൂ, 8 കോർണർ ആണല്ലോ ഒരു യൂണിറ്റ് സെല്ലിന് ഉണ്ടാവുക. ഓക്കെ, ഇഫ് 8 പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് 8 കോർണേഴ്സ് ഓഫ് ആൻ യൂണിറ്റ് സെൽ, ഇറ്റ് ഈസ് കോൾഡ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. ഗെറ്റ് മീ? യെസ്. വാട്ട് ഈസ് സെൻറ്റേഡ് യൂണിറ്റ് സെൽ? ഇഫ് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഇൻ അഡീഷൻ ടു 8 കോർണേഴ്സ്, ദാറ്റ് മേ ബി അറ്റ് സെൻറ്റർ or at the opposite faces or at the center of the faces, then it is called as centered unit cell. But these are the classification of unit cell: primitive unit cell, centered unit cell. Okay, yes. ഇനി how the centered unit cell are classified? ഞാൻ ആ centered unit cell പറയുമ്പോൾ തന്നെ മൂന്ന് possibility പറഞ്ഞിരുന്നു. ഒന്നാമത്തെ possibility, സെൻറ്ററിൽ ഒരു പാർട്ടിക്കിൾ കാണാം, എട്ട് കോർണർ കൂടാതെ സെൻറ്ററിൽ മാത്രം ഒരു പാർട്ടിക്കിൾ. എങ്കിൽ അത്തരം സെൻറ്റേഡ് യൂണിറ്റ് സെല്ലിനെ വിളിക്കുന്ന പേരാണ് ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെൽ. ഇഫ് 1 പാർട്ടിക്കിൾ ഈസ് പ്രസൻറ്റ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദ യൂണിറ്റ് സെൽ ഇൻ അഡീഷൻ ടു 8 പാർട്ടിക്കിൾ അറ്റ് ദ കോർണേഴ്സ്, ഇറ്റ് ഈസ് കോൾഡ് ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെൽ. ഇനി അടുത്തതാണ് ഫേസ് സെൻറ്റേഡ് യൂണിറ്റ് സെൽ. എന്താണ് ഫേസ് സെൻറ്റേഡ് യൂണിറ്റ് സെൽ? 8 പാർട്ടിക്കിൾ, 8 കോർണർ കൂടാതെ 6 ഫേസ് ഉണ്ടാവുമല്ലോ. ഒരു ഫേസ്, രണ്ടാമത്തെ ഫേസ്, മൂന്നാമത്തെ ഫേസ്, നാലാമത്തെ ഫേസ്, അഞ്ചാമത്തെ ഫേസ്, ആറാമത്തെ ഫേസ് അല്ലേ. അപ്പോൾ 6 ഫേസുകളുണ്ടാവും. 8 കോർണർ കൂടാതെ ഈ 6 ഫേസിൻ്റെയും സെൻറ്ററിൽ കൂടി പാർട്ടിക്കിൾ വരുന്നതാണ് ഫേസ് സെൻറ്റേഡ് യൂണിറ്റ് സെൽ.
വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഇഫ് സിക്സ് പാർട്ടിക്കിൾ ആർ പ്രസന്റ് അറ്റ് സെന്റർ ഓഫ് ദ സിക്സ് ഫേസസ് ഇൻ അഡീഷൻ ടു എയ്റ്റ് പാർട്ടിക്കിൾ അറ്റ് എയ്റ്റ് കോർണേഴ്സ് ഇറ്റ് ഈസ് കോൾഡ് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്താ ഇഫ് സിക്സ് പാർട്ടിക്കിൾ ആർ പ്രസന്റ് അറ്റ് ദി സെന്റർ ഓഫ് ദീസ് സിക്സ് ഫേസസ് ഇൻ അഡീഷൻ ടു എയ്റ്റ് പാർട്ടിക്കിൾസ് അറ്റ് എയ്റ്റ് കോർണേഴ്സ് ഇറ്റ് ഈസ് കോൾഡ് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ ഓക്കെ ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ ഈ താഴെയുള്ള ഫേസിൻ്റെ ഓപ്പോസിറ്റ് എൻഡാണ് ഇത് ഇവിടെയുള്ള ഫേസിൻ്റെ ഓപ്പോസിറ്റ് ഫേസാണ് ഇത് ഇവിടെയുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഫേസാണ് ഇത് ഓക്കെ ഇതൊക്കെ ഓപ്പോസിറ്റ് ഫേസാണ് ഏതെങ്കിലും ഒരു സെറ്റ് ഓപ്പോസിറ്റ് ഫേസ് എടുക്കുക എന്നിട്ട് അതിൻ്റെ ഫേസിൻ്റെ സെൻറ്ററിൽ വരിക അതാണ് എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ അപ്പോൾ വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഫോർ എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ ഇഫ് ടു പാർട്ടിക്കിൾ ആർ പ്രസൻ്റ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദ ഓപ്പോസിറ്റ് ഫേസസ് ഇൻ അഡീഷൻ ടു എയ്റ്റ് പാർട്ടിക്കിൾ അറ്റ് എയ്റ്റ് കോർണേഴ്സ് ഇറ്റ് ഈസ് കോൾഡ് എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ ഇവിടെ ഒരു പാർട്ടിക്കിളിൻ്റെ സെൻറ്റർ വരക്കുകയാണെങ്കിൽ ഇവിടെ ഒന്ന് സെൻറ്ററിൽ വരച്ചിട്ട് ബാക്കി എട്ട് കോർണർ മാർക്ക് ചെയ്ത് എൻഡ് സെന്റേർഡായി മുകളിലെ ഓപ്പോസിറ്റ് എൻഡിലാണ് ഇങ്ങനെ താഴെയായിട്ടാണ് നിങ്ങൾ വരക്കുന്നതെങ്കിൽ അതും എൻഡ് സെന്റേർഡാണ് ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് വരക്കുന്നെങ്കിൽ അതും എൻഡ് സെന്റേർഡാണ് ഓപ്പോസിറ്റ് എൻഡിലേ വരച്ചിട്ട് എല്ലാ ഫേസിൻ്റെ സെൻറ്ററിൽ വന്നാൽ അത് ഫേസിൻ്റെ അടയിൽ പോകും അപ്പോൾ അതാണ് എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ അപ്പോൾ നമുക്ക് ചുരുക്കാം യൂണിറ്റ് സെൽ ആർ ക്ലാസിഫൈഡ് ഇൻ ടു പ്രിമിറ്റീവ് സെന്റേർഡ് ദി സെന്റേർഡ് യൂണിറ്റ് സെൽ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഒന്ന് പറയൂ ബോഡി സെന്റേർഡ് രണ്ട് ഫേസ് സെന്റേർഡ് മൂന്ന് എൻഡ് സെന്റേർഡ് ഓക്കെ ഇപ്പോൾ ക്ലിയർ അല്ലേ ഇതൊക്കെ ഞാൻ ഈ സൈഡിൽ കാണിക്കുന്ന വീഡിയോയിലും ഈ കോർണറിൽ കാണിക്കുന്ന ഈ ബോക്സിലൊക്കെ കാണിച്ചിട്ടുണ്ട് നിങ്ങളൊന്നുകൂടി വീഡിയോ പലതവണ ആവർത്തിച്ച് കാണുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ക്രിസ്റ്റലിൻ്റെ ഡീപ്പായിട്ടുള്ള ത്രീ ഡയമെൻഷനൽ ആയിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ചുരുക്കുകയാണെങ്കിൽ ഒരു ക്രിസ്റ്റൽ എടുക്കുകയാണെങ്കിൽ ആ ക്രിസ്റ്റലിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾ ഉണ്ട് നമ്മൾ പഠിക്കാൻ സൗകര്യത്തിന് വേണ്ടി അതിന് പോയിൻ്റായിട്ട് എടുക്കുന്നു അപ്പോൾ ആ പോയിൻ്റുകൾ അടങ്ങിയിരിക്കുന്ന ആ ത്രീ ഡയമെൻഷനൽ ആയിട്ടുള്ള ക്രിസ്റ്റൽ എങ്ങനെയാണ് എന്ന് കാണിക്കുന്നതാണ് സ്പേസ് ലാറ്റിസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസ് ഓരോ പോയിൻ്റ് നിൽക്കുന്ന സ്ഥലമാണ് ലാറ്റിസ് സൈറ്റ് അല്ലെങ്കിൽ ലാറ്റിസ് പോയിൻ്റ് ആ ഓരോ പോയിൻറ്റിലും ആറ്റങ്ങളോ അയോണുകളോ മോളിക്യൂളുകളോ ആണ് ഉണ്ടാവുക പോയിൻ്റുകളെ തമ്മിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിക്കും ആ ഡയമെൻഷൻ പറയാൻ വേണ്ടിയിട്ട് ജിയോമെട്രി പറയാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഒരു ക്രിസ്റ്റൽസിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ഉള്ള ഒരു ക്രിസ്റ്റൽ എടുത്തു അതിൻ്റെ എല്ലാ ഗുണങ്ങളുള്ള അതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയ ഒരു രൂപം എടുത്തു ആ സ്മോളസ്റ്റ് ആയ ആ ഭാഗം ഒരുപാട് തവണ ഇങ്ങനെ ആവർത്തിച്ച് ത്രീ ഡയമെൻഷനായിട്ട് ആവർത്തിക്കുമ്പോഴാണ് ആ മൊത്തം ക്രിസ്റ്റൽ കിട്ടുന്നതെങ്കിൽ ആ ചെറിയ ഭാഗത്തിന് നമ്മൾ യൂണിറ്റ് സെൽ എന്ന് പേര് വിളിച്ചു ആ യൂണിറ്റ് സെൽ എടുത്ത് നോക്കിയപ്പോൾ അതിന് നീളമുണ്ട് വീതിയുണ്ട് ഉയരമുണ്ട് ആംഗിളുമുണ്ട് അതാണ് യൂണിറ്റ് സെല്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയേണ്ടത് എയും ബിയും സിയും എഡ്ജ് ലെങ്ത് എന്നും ആൽഫ ബീറ്റ ഗാമ എന്ന് ആംഗിൾ എന്നും പറയും ഒടുവിലായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു യൂണിറ്റ് സെല്ലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് പ്രിമിറ്റീവ് രണ്ട് സെന്റേർഡ് പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് പാർട്ടികൾ എയ്റ്റ് കോർണറിൽ മാത്രം സെന്റേർഡ് എന്ന് പറഞ്ഞാൽ എട്ട് പാർട്ടികൾ എട്ട് കോർണറിൽ ഉണ്ടാവും അത് കൂടാതെ വരുന്ന കാര്യമാണ് അത് മറക്കരുത് എട്ട് പാർട്ടികൾ എട്ട് കോർണറിൽ ഉണ്ടാവുന്നതും മസ്റ്റാണ് അത് കൂടാതെ ബോഡിയുടെ സെന്ററിൽ വരുന്നത് ബി സി സി എല്ലാ ഫേസിൻ്റെ സെൻറ്ററിൽ വരുന്നത് എഫ് സി സി ഓപ്പോസിറ്റ് ഫേസിൻ്റെ സെൻറ്ററിൽ വരുന്നത് ഇ സി ബോഡിയുടെ സെൻറ്ററിൽ വരുന്നത് ബോഡി സെൻറ്റേർഡ് ഓപ്പോസിറ്റ് ഫേസിൻ്റെ സെൻറ്ററിൽ വരുന്നത് ഫേസ് സെൻറ്റേർഡ് ബോഡിയുടെ സെൻറ്ററിൽ വരുന്നത് ബോഡി സെൻറ്റേർഡ് എല്ലാ ഫേസിൻ്റെ സെൻറ്ററിൽ വരുന്നത് ഫേസ് സെൻറ്റേർഡ് ഓപ്പോസിറ്റ് ഫേസിൻ്റെ സെൻറ്ററിൽ വരുന്നത് എൻഡ് സെൻറ്റേർഡ് ഓക്കെ അപ്പോൾ ഈ പെപ്സി ഈ ക്ലാസ്സെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ക്ലാസ് നോട്ട്സും കൂടി ഞാൻ ഇതിൻ്റെ എൻ്റെ ഭാഗത്ത് തരുന്നുണ്ട് അപ്പോൾ ക്രിസ്റ്റൽസിൻ്റെ ഘടനയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവരും മറക്കരുത് നിങ്ങൾ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട് ഓരോ ദിവസവും സബ്സ്ക്രിപ്ഷൻ കൂടി വരുന്നുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് അറിയുന്ന എല്ലാ കുട്ടികളിലേക്കും ഇത് എത്തിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും മറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും നിങ്ങൾ
ട്യൂഷൻ സെൻറ്ററിലൊക്കെ നിങ്ങൾ പരിചയപ്പെട്ട മറ്റു കുട്ടികളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ലൈക്ക് ചെയ്യുക. നിങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യുമ്പോഴും ലൈക്ക് ചെയ്യുമ്പോഴും അത് കൂടുതൽ കമൻസൊക്കെ വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ കൂടുതൽ ക്ലാസ് എടുക്കാനുള്ള താല്പര്യം ഉണ്ടാവുക. തീർച്ചയായും വെറൈറ്റി ആയിട്ടുള്ള നല്ല രസകരമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. എന്ത് സംശയവും നിങ്ങൾക്ക് എന്നോട് വാട്സപ്പ് ചെയ്ത് ചോദിക്കാം, അതുപോലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.